ആവശ്യം തരാം. വായിച്ചതാ നിർമ്മല ചേച്ചി പറഞ്ഞിരുന്നു സീത എന്ന് വരുമെന്ന്. ചിറ്റമ്മയ്ക്ക് സുഖമല്ലേ? പരമസുഖം. അമ്മയ്ക്ക് സുഖമാണോന്ന് ചോദിച്ചു, എന്നാ എനിക്ക് സുഖമാണോന്ന് ഒരു വാക്ക് ചോദിച്ചു. അത് പ്രത്യേകിച്ച് എന്തിനാ ചോദിക്കുന്നത്? ഹരിയുടെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ സുഖമാണെന്ന്. ഹരി എവിടേക്കാ? ഓ, വെറുതെ ക്ലബ് വരെ പോവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ പോണമെന്നില്ല. തരൂ ബാഗ്, ഞാൻ പിടിച്ചോളാം. നോ താങ്ക്സ്. ഏത് ബസ്സിനാ നീ വരുന്നെന്ന് അറിയാത്തതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ വരണമെന്ന് സംശയിച്ചു. ബാങ്കിൽ നിന്ന് വരുന്ന വഴി വെറുതെ ഒന്ന് നോക്കിക്കളയാമെന്ന് കരുതി വരികയായിരുന്നു. ഇല്ല, ഞാൻ വരുന്നില്ല. ഒന്നുമില്ല, നിന്നെ കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ. പിന്നെ കമ്പനിയുടെ സെയിൽസ് പ്രൊമോഷൻ സർവേ നടക്കുകയാണ്, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഏരിയയാണ്. സി, ഐ ആം ഓൺ ഒഫീഷ്യൽ ഡ്യൂട്ടി നൗ. മനസ്സിലായി. എന്ത്? അല്ല, ഈ ഏരിയ നിനക്ക് അലോട്ട് ചെയ്താണോ? അല്ലെ, ഒന്നുമില്ലെങ്കിലും നാലഞ്ചു കൊല്ലം നിന്റെ കൂടെ കോളേജിലും ഹോസ്റ്റലും ഒരുമിച്ച് കഴിഞ്ഞല്ലേ, പാല് വെക്കും പറഞ്ഞൂടെ. നിന്റെ അടുത്ത് എന്തിനാ വിളിക്കുന്നത്? ഞാൻ ആ സീതയുടെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. അങ്ങനെ വരട്ടെ, സംഭവം ഒന്നും വേണല്ലേ. നീ മുഴുവനും കേക്ക്, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് കുറച്ച് ദിവസം ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു. ഇവിടെ ആവുമ്പം നിന്റെ സപ്പോർട്ടും ഉണ്ടാവുമല്ലോ. നീ എങ്ങനെയെങ്കിലും അവളോട് അല്ലെ അവളുടെ വീട്ടുകാരോട് പറഞ്ഞ് ഒരു ലൈൻ ഒന്ന് ഇണക്കി തരണം. എന്നാലും നന്ദു, കോളേജിലും ഹോസ്റ്റലിലും വെച്ച് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ അതിന് പ്രത്യുപകാരമായിട്ട് നീ എന്നെ കൊണ്ട് ഈ മാമാപ്പണി ചെയ്യിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലേ. ചക്കര, ഞാൻ നിന്നോടല്ലാതെ ആരുടെ പറയാ. ഏതായാലും നീ വാ, നമുക്ക് ആരൊക്കെ നോക്കിക്കളെ. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്ന് അറിയണമല്ലോ. ഇതൊന്ന് പിടിച്ചേ. വന്നു, നമ്മളെ തന്നെ ആണോ? എത്ര നേരമായി ഞാനും അമ്മ ആന്റി വരാൻ കാത്തിരിക്കുന്നു.
ഹരിയുടെ മുഖത്തുനിന്ന് ഒരു മാറ്റം. കവിളൊക്കെ ദേ തൊടുത്ത് കണ്ണൊക്കെ ദേ തിളങ്ങി. ഏ രണ്ടാമത്തെ പ്രൊഡക്ഷന്റെ വല്ല തുടക്കമാണോ? ആണോന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയാൻ വയ്യ, ആണെന്ന് ഉറപ്പ് പറയാറില്ല. കണ്ടോ കണ്ടോ, അപ്പൊ എന്റെ ഊഹ ശരിയാണേ. വന്ന് കേറുന്നല്ലേ ഉള്ളു, തുടങ്ങി പെണ്ണിന്റെ വായാടിത്തം. ഹോസ്റ്റലിൽ നീ എണ്ണം കഴുമ്പോ എന്തേച്ച് കുളിക്കാറില്ലല്ലേ? ദേ ഇരിക്കുന്ന കോലം കണ്ടില്ലേ, മുടിയൊക്കെ ചടപിടിച്ചു. പിന്നെ ഇവിടുത്തെ പോലെ എണ്ണയും കുഴമ്പും തേച്ച് വിസ്തരിച്ച് നീരാടാൻ അവിടെ വെറുതെ ഇരിക്കണമെന്ന ചേച്ചിയുടെ വിചാരം. കോലം കെട്ട് നടന്നാലേ വല്ലവനും വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കെട്ടിക്കൊണ്ടുപോകാനുള്ളതാണ്. ഓ, ഈ കോലം കണ്ടു വരുന്നവര് വന്നാ മതി, അല്ലെങ്കിൽ ഞാനും എന്റെ സോണിക്കുട്ടിയും കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും. ഇല്ലേ മോളെ? അല്ല, അനിയത്തി വന്ന വേളത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ ഉള്ള കാര്യം മറന്നുപോയോ? ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ, ഒരു കപ്പ് കാപ്പിയെങ്കിലും വന്നു കൊടുത്തിട്ട് മതി. അയ്യോ സോറി ചെയ്തു കേട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. വന്ന് കയറിയതേ ഉള്ള. എത്ര ദിവസം ഉണ്ട്? നയന്തിന് തിരിച്ചെത്തണം. പഠിത്തമൊക്കെ നന്നായിട്ട് നടക്കത്തില്ലേ? ഓ അച്ഛാ, സേതുവിനെ രാവിലെ ആ തോമസ് മാത്യു വിളിച്ചിരുന്നു, ഞാൻ ബാങ്കിലേക്ക് വിളിക്കാൻ പറഞ്ഞു. ആ വിളിച്ചിരുന്നു, ഞാൻ വന്ന് കയറിയുള്ളൂ. ഈ ഡ്രസ്സൊന്ന് മാറ്റിട്ട് വരാം. ശരി. സോണിക്കുട്ടി പാ, മുത്തശ്ശൻ കഥ പറഞ്ഞു തരാം. ആന്റി വന്നപ്പോ സോണിക്കുട്ടിക്ക് മുത്തച്ഛനെ വേണ്ട. മുത്തച്ഛനെയും വേണം, ആന്റിയും വേണം. ഇത് ചെറിയ ടൗൺ ആയതുകൊണ്ട് ഇവിടെ വലിയ സൗകര്യമുള്ള ഹോട്ടലൊന്നും കാണില്ലല്ലേ. അല്ല, എനിക്കാണെങ്കിൽ അഞ്ചാറ് ദിവസം ഡ്യൂട്ടി ഇവിടെ, പക്ഷെ എന്ത് ചെയ്യാനാ, ദിവസവും പോയിട്ട് വരിക എന്ന് പറഞ്ഞാൽ. ഷോ, എന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? മോനൊരു കാര്യത്തിന് ഇവിടെ വരുമ്പോ ഹോട്ടൽ അന്വേഷിക്കുന്നത് ശരിയാണോ? ഇത് മോന്റെ വീട് പോലല്ലേ. അതെ, എന്നാലും അമ്മ അത് അമ്മയ്ക്ക് ഒരു അസൗകര്യമാവില്ലേ? എന്താ അസൗകര്യമെന്നാ? ഹരി കോളേജിൽ പഠിക്കുമ്പോ എങ്ങനെ കഴിഞ്ഞവരാ നിങ്ങള്? ഒന്നുമില്ലെങ്കിലും കുഞ്ഞിന്റെ വീട്ടിലും ഹരി കുറെ നാള് താമസിച്ചതല്ലേ. വേറെ ഒന്നും പോകണ്ട, ഇവിടുത്തെ ജോലിയൊക്കെ തീരുന്നത് വരെ മോൻ ഇവിടെ തന്നെ താമസിച്ചാ മതി. അമ്മയ്ക്ക് എങ്ങനെ വന്നാണെങ്കിൽ എങ്ങനെയാവാ. അല്ലേ ഹരി, എടാ പട്ടി ഉണ്ടാവോടാ. അല്ലേ വാടേ. ധൈര്യമായിട്ട് വാടേ, ഇതെന്റെ സ്വന്തം വീട് പോലെയാ, എനിക്കിവിടെ ഭയങ്കര ഫ്രീഡമാണ്. കൂടെ വാ. അയ്യോ താസ്, എന്താ? ഏ, ഒന്നുമില്ല, ഇതെന്റെ ഫ്രണ്ട് മിസ്റ്റർ നന്ദകുമാർ. ഹലോ. ഹലോ. വന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ്, വെറുതെ ചുമ്മാ, സേതുവേട്ടനേക്ക് വന്ന് കണ്ടിട്ട് വന്ന് കരുതി. അതിനവരാരും ഇവിടെ ഇല്ലല്ലോ. ഓഹോ, അത് ശരി. അവരൊക്കെ അമ്പലത്തിൽ പോയിരിക്ക. അപ്പൊ പിന്നെ ഞങ്ങള് സൗകര്യം പോലെ വന്ന് കണ്ടോളാം. ശരി. എന്താ ഹരി, വന്നിട്ട് ഉടനെ മടക്കുവായോ? വന്നപ്പോ ആരും ഇല്ലെന്ന് പറഞ്ഞേ, അപ്പൊ പിന്നെ പോയേക്കാന്ന് കരുതി. ആ സേതുവേട്ട, ഇത് എന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാണ്, മിസ്റ്റർ നന്ദകുമാർ. ഒരു ഒഫീഷ്യൽ ഡ്യൂട്ടിയായി ഇങ്ങോട്ട് പോകുന്നതാണ്. സേതുവേട്ടനെ കുറിച്ചും നിർമ്മല ചേച്ചിയെ കുറിച്ചും പിന്നെ സീത, സീതയെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്താല്ലോ എന്ന് എഴുതി കൊണ്ടുവന്നതാ. ഹലോ, വെരി നൈസ് ഓഫ് യു ടു ആസ്ക്. ഇറ്റ്സ് മൈ പ്ലെഷർ. നമ്മൾ ആദ്യം സംസാരിക്കാം. ഞാനൊരു ഷർട്ട് ഇട്ടുണ്ട്, ഉടനെ വരാം. കണ്ടോ, ഇതാണ് എനിക്ക് ഇവിടെ ഉള്ള ഒരു ഹോൾഡ് എന്ന് പറയുന്നത്. കണ്ടു കണ്ടു, നേരത്തെ നാക്കിറങ്ങി തലയും താഴ്ത്തി ഇറങ്ങി പോകാൻ നേരത്ത്. എടാ, അത് അത് മാത്രമേ ഒരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അയാളൊരു ചൂട മൂപ്പില്ല, വേറെ ഒന്നിനും ഒരു പ്രോബ്ലം ഇല്ല. വെയിറ്റ് ചെയ്യ് കേട്ടോ. സേതു കേട്ടാ, നമ്മുടെ നന്ദു പറയായിരുന്നു, വീടായ ഇങ്ങനെ ഇരിക്കണം, സോ സിമ്പിൾ ബട്ട് ഡിഗ്നിഫൈഡ്. അതെ അതെ, അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല. മിസ്റ്റർ നന്ദകുമാർ ഇവിടെ ഇവിടെ ഞാൻ കമ്പനിയുടെ ഒരു സർവേക്ക് വേണ്ടി ഡെപ്യൂട്ടേഷൻ വന്നാണ്. അഞ്ചാറ് ദിവസം ഉണ്ടാവും. ആയിട്ട് ഭയങ്കര തിരക്കാണ്. ഇന്ന് പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചിട്ട് ഒന്ന് കയറിയിട്ട് പോകാൻ സമ്മതിച്ചത്. ചേട്ടാ, കാപ്പി കുടിക്കണ്ടേ? ബാങ്കിൽ പോകാനുള്ളതല്ലേ. ആ, ഹരിയും മിസ്റ്റർ നന്ദകുമാർ വരും, നമുക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അയ്യോ, അത് വേണ്ട.
കാപ്പുടിക്കാൻ നിൽക്കാൻ തീരെ സമയമില്ല. നന്ദുവിനാണെങ്കിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. മാത്രമല്ല ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പുടിച്ച് ഇറങ്ങിയതേ ഉള്ളൂ. നിങ്ങൾ വന്ന ദിവസം എനിക്ക് വളരെ തിരക്കായി പോയി. ഒരു ഹോളിഡേ നോക്കി തിയേറ്റർ ഇറങ്ങും, നമുക്ക് സംസാരിച്ചിരിക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ, നന്ദുവും വളരെ ബിസിയാണല്ലോ. തീരാ ഓക്കെ ചെയ്യും. പോട്ടെ പോട്ടെ ചേച്ചി.